എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴിയിലേക്ക് റിവ്യൂ ആണ്. കിൽ സിനിമ കണ്ടു ഞാൻ ഒറ്റക്ക്. ഞാനല്ല, ഇവൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവനെ ഒന്ന് എന്താ പറയാ, മോട്ടിവേറ്റ് ചെയ്ത് ത്രില്ലടിപ്പിച്ച് തിയേറ്ററിലേക്ക് വിടണം. എനിക്ക് ത്രില്ലില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പോവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല, പക്ഷെ ഒരു വേറെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അല്ല, നിനക്കറിയാം, അത് കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പം അത് അങ്ങനത്തെ പ്രശ്നം, തലക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. തലക്ക് സുഖമല്ല, അത്ര ഉള്ളു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി, മൈഗ്രെയിൻ്റെ പ്രശ്നം. എന്നാലും നമുക്ക് കില്ല് സിനിമയുടെ റിവ്യൂലേക്ക് കടക്കാം. കില്ല് എന്നാണല്ലോ സിനിമയുടെ പേര്. യെസ്, കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരാണ് കില്ല്. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ളൊരു പേര് ഇടാനില്ല. കൊല്ല തന്നെ, കൊല്ല തന്നെ. ഈ സിനിമ കണ്ടിങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഇത്രയൊക്കെ പറയാൻ മാത്രത്തിലുണ്ടോ എന്നൊക്കെ ഇതിൻ്റെ ഫൈറ്റ് കണ്ടപ്പോൾ തോന്നി. കുറച്ച് സമയത്ത് സംഭവം എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ശരിയായ ട്രാക്കിലേക്ക് ഇത് വന്നത്. ആദ്യ സമയങ്ങളിൽ അത് അങ്ങനെ തന്നെ ചെയ്തതാ. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് തന്നെയാണ്. അതായത് ആ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നീടാണ് കുറച്ചും കൂടി പേഴ്സണൽ ആവുന്നത്. സത്യം പറയട്ടെ, ഒരു സിനിമ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും പേഴ്സണലായിട്ട് ഞാൻ സിനിമ എടുക്കുന്നത്. അതായത് ഇതിനു മുൻപ് നമ്മൾ ഏത് സിനിമ കണ്ടാലും ഇതൊരു ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റൊക്കെ കൊണ്ടുവന്ന് കുറേ ആൾക്കാരെയൊക്കെ വെച്ച് ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ഒരു സിനിമയാക്കി പുറത്തു വിടുന്നതാണ്, അത് നമുക്കറിയാം. എന്നാൽ ഇത് അങ്ങനെയാണെങ്കിലും ഇത് ഞാൻ റിയലായിട്ട് ആ ആൾക്കാരുണ്ടല്ലോ അതിൽ കണ്ട എല്ലാവരും, ഇതൊക്കെ ഒറിജിനലാണ്, ഇതൊക്കെ നടന്നതാണ് എന്നുള്ള രീതിയിൽ ഞാനങ്ങ് പേഴ്സണലായിട്ട് എടുത്തു. എന്നിട്ട് ഇതിലൊരു വില്ലനുണ്ട്, വില്ലനെ എനിക്ക് കയ്യിൽ കിട്ടിയ എനിക്ക് അവനെ കൊന്നിട്ട് പോരാ. മെയിൻ വില്ലൻ എനിക്ക് തികയുന്നില്ല. അതായത് എനിക്കിങ്ങനെ പറയുമ്പോൾ കലിപ്പോ വേണം, എങ്ങനെ അവനെ കൊല്ലും നായകൻ എന്നുള്ളത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് തികഞ്ഞിട്ടില്ല, എന്നിട്ടും കൊന്ന് തീർത്തിട്ട് തികഞ്ഞിട്ടില്ല. ഇതാണ് പറയുന്നത്, ഒരു നായകൻ ഹിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഒത്ത എതിരാളിയായ വില്ലൻ തന്നെ വരണം എന്നുള്ളത്. എന്റെ മോനെ, അതായത് ഏതാണ്ട് എല്ലാവരും കൂടെ ഉള്ളതെല്ലാം തീർന്നിണ്ടേ, എന്നിട്ട് ഓള് വീണ്ടും കൊണ്ണേടിയാണ്, കൊണ്ണേടി മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്ക തികഞ്ഞിട്ടില്ല, തികഞ്ഞിട്ടില്ല. ഇതിനെ, ഈ ഒരു വില്ലനെ കുറിച്ച് സിനിമ റിലീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഇത് സംസാരം ഉണ്ടായിരുന്നു കേട്ടോ. രാഘവ് ജുവലാണ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഭീകര വില്ലനായിരുന്നു, ഭീകരനാണ് ആള്, കൊടും ഭീകരൻ. ആളൊരു സമയത്ത് രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വരും, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അയ്യോ എങ്ങനെയെങ്കിലും അവൻ അതിലേക്ക് തന്നെ കേറിയെങ്കിൽ എന്നൊക്കെ തോന്നും മനസ്സിലേക്ക്. അതന്നെ സംഭവിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് 100% എത്തിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് സിനിമയിൽ. നീ കുറച്ച് ദിവസം സിനിമകൾ കണ്ടിട്ട് നിനക്ക് കിട്ടാതെ ഇരുന്ന സാധനം ഇന്നലെ കിട്ടി. ഇങ്ങനെ ഇപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേഴ്സണലായിട്ട്, ഇപ്പൊ സിനിമയായിട്ടല്ല ഞാൻ എടുക്കുന്നില്ല. അതായത് ആ ആളോട് ഇനി പോരാ, വീണ്ടും ജീവിപ്പിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കൊല്ലണം എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് അയാളോട് തോന്നണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ടാവും ആലോചിച്ചു, അത്ര ക്രൂരനാണ്, തെണ്ടി. അത് ആളുടെ ഒരു ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്ന സാധനം അതാണ്. അത് സ്ക്രിപ്റ്റിലും വരണം, സംവിധാനത്തിൽ വരണം. അതായത് എക്സിക്യൂട്ട് ചെയ്തത് ആ ഒരു ലെവലില് വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുവരണല്ലോ, അതുണ്ട്. പിന്നെ നടൻ, അത് അഭിനയിച്ച ആള് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണം, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അതെ, കിട്ടട്ടെ, അവനങ്ങോട്ട് കൈ കിട്ടട്ടെ എന്നൊക്കെ മനസ്സ് തോന്നിയത്. എന്തായാലും നായകനായി വന്ന ലക്ഷ്യ ആള് എന്താ പറയാ, ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ തിളങ്ങും, നന്നായിട്ട് തിളങ്ങും. ഞാൻ എന്തായാലും ആളുടെ ഇനി ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകൾക്ക് വെയിറ്റ് ചെയ്യും. ഷുവർ, ഓക്കെ. നായിക ഒരുപാട് പ്രാധാന്യമൊന്നുമില്ല, എന്നാൽ നായിക ഇത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കാൻ കാരണം ഇതിലെ നായികയും സുഹൃത്തുമാണ്. തോന്നി നായികക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്ര പേഴ്സണലായിട്ട് വരൂല. എടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, അതേ ഫീൽ എല്ലാവർക്കും കിട്ടും, അതാണ് ഇതിന്റെ പ്രത്യേകത. സിനിമ കാണുന്ന ഏതൊരാൾക്കും ആ ഫീല് കിട്ടും.
കൊല്ലോനെ ഇടിച്ച് കീറോനെ എന്ന് പറയാം. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ആശിഷ് വിദ്യാർത്ഥി, ആശിഷ് വിദ്യാർത്ഥിയുടെ കിഡിലം പെർഫോമൻസ് ആണ്, അടിപൊളി റോളാണ്, ആളെ കൊല്ലുന്ന വിധവും എക്സ്ട്രീം ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണോ ആശിഷ് വിദ്യാർത്ഥിനെ കൊല്ലുന്നത്? അപ്പൊ ആളും അയ്യോ ആണോ. അഭിഷേക് ചൗഹാൻ അതാണ് നമ്മുടെ നായകന്റെ ഫ്രണ്ടായിട്ട് വന്നിരിക്കുന്നത്, ഗംഭീര റോളാണ്. ഓക്കെ, എന്റെ ഹൃദയം പൊട്ടുന്നു പറയുമ്പോ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് തകർത്തിരിക്കുന്നത്. പിന്നെ വില്ലനും, വില്ലനും അതായത് വന്നുപോയ എല്ലാവരും മികച്ചതാക്കിയിട്ടുണ്ട്. അപ്പൊ റിയാസ് ഖാൻ അല്ല, വന്നവരെല്ലാരും മികച്ചതാക്കി എന്ന് പറഞ്ഞപ്പോ റിയാസ് ഖാൻ ഉണ്ട് നമ്മുടെ കാസ്റ്റിംഗ് ലിസ്റ്റിലൊക്കെ. റിയാസ് ഖാന്റെ പേരൊക്കെ കാണുന്നുണ്ട്. അടിച്ചു കയറി വാ എന്ന് പറഞ്ഞു അടിച്ചു കയറി വന്നതാ. മലയാളികളുടെ പരിപാടിയാണോ സംശയമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ റിയാസ് ഖാനെ കണ്ടിട്ടില്ല സിനിമയില്. ഇനി നല്ല മുഖം കാണിച്ചു പോയോ? ഇല്ല ഇല്ല, അല്ല ചിലരുടെ മുഖമൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. അതുകൊണ്ട് ചോദിച്ചോട്ടോ, അതായത് നെറ്റിലടിച്ചു കഴിഞ്ഞാൽ കാസ്റ്റിംഗിലുണ്ട് റിയാസ് ഖാൻ. അതെന്തായാലും പോട്ടെ, എന്തായാലും ഇതിന്റെ വയലൻസ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ സിനിമയില്, ഇതുപോലെ വയലൻസോടെ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. അതൊരു സത്യമല്ലേ, എല്ലാവരും പറയുന്ന സാധനം അത് തന്നെ. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ആരും ഇതുവരെ കണ്ട ആൾക്കാരും മൊത്തം പറയണത് തന്നെ, അങ്ങനത്തെ ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ കിട്ടൂല. എന്തായാലും കുട്ടികളെ ഒന്നും കൂട്ടിയിട്ട് എന്ത്, അതായത് പ്രായം അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോയി കാണരുത്. ആരോ ഒരാളുടെ ഒരു ഇതില് ഞാൻ കേട്ടതാണ്, ഈ ഹാർട്ടിന് പ്രശ്നമുള്ളവര് അങ്ങനെയുള്ള ആൾക്കാരൊന്നും പെട്ടെന്ന് ഷോക്ക് ആവുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ സിനിമയ്ക്ക് കയറരുത് എന്ന് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ഒരു കൊലപാതകം ഉണ്ട് അതില്, എന്റെ കൂടെ ഉള്ള ഞാൻ എന്റെ ഫ്രണ്ടോ പോയത്, അപ്പോ അവൻ ആ സമയത്ത് തല തിരിച്ചുപോയി. ആള് ഭയങ്കര സ്ട്രോങ് ആ, പക്ഷെ അത് അമ്മാതിരി സാധനം, അപ്പം ഇടിച്ച് ഇടിച്ച് ചമ്മന്തി ആക്കുന്ന ഒരു സാധനം. പക്ഷെ ഞാനിങ്ങനെ കൊടുക്കടാ കൊടുക്ക എന്നുള്ളൊരു ഇതിലായിരുന്നു. അത് മറ്റേ വൈരാഗ്യം എനിക്ക് പേഴ്സണൽ, ഞാൻ ഭയങ്കര പേഴ്സണൽ. ഓക്കെ, എന്താണെങ്കിലും എ സർട്ടിഫിക്കറ്റ് കിട്ടി വന്ന സിനിമ, വെറുതെ കിട്ടിയൊന്നല്ല. അതെ, അത് മനഃപൂർവ്വം, അത് അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് എ സർട്ടിഫിക്കറ്റ് മാറ്റായിരുന്നു. പക്ഷേ പരിപാടി അത് അങ്ങനെ തന്നെ കൊടുത്തത് വളരെ നല്ല. ഇത് കണ്ടപ്പോ എനിക്ക് മാർക്കോ, ഓ മാർക്കോ ഇതേപോലെ വരണേ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അല്ല, മലയാളത്തിൽ ഇപ്പൊ ഈ അടുത്ത് ഏതോ ഒന്ന് മലയാളത്തിൽ നിന്ന് വരാനില്ലേ എ സർട്ടിഫിക്കറ്റ് സിനിമ? അതുണ്ട്, പുതിയതായിട്ട് വരാം, പുതിയതായിട്ട് വരാനുള്ള ഏതോ ഒന്നുണ്ട്. അയ്യോ മലയാളത്തിൽ നിന്നല്ല, രായൻ. ആ അത് രായന. എ സർട്ടിഫിക്കറ്റ് ഇനി സാധ്യത ഞാൻ കാണുന്നത്, അതായത് വയലൻസ് കാരണം മാർക്കോയി കഴിക്കും. എന്തായാലും 1:45 ഉള്ളൂ ഇതിന്റെ ഡ്യൂറേഷൻ, 1 മണിക്കൂർ 45 മിനിറ്റ് ഉള്ളൂ. ഓക്കേ, അതിനുള്ളത് ഈ സിനിമയിൽ ഉണ്ട്, അത്രത്തോളം സാറ്റിസ്ഫാക്ഷനും കിട്ടും. ബിജിഎം കാര്യങ്ങളും, ബിജിഎം ഒക്കെ അങ്ങനെ, അത് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇടി കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഇവിടെ ഒരു ഇടിമുഴക്കുണ്ട് നമുക്ക് മനസ്സിൽ, അതിങ്ങനെ തരും ഗംഭീരം വേറെ ലെവലിൽ. പിന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റ് സൂപ്പറാണ്. പിന്നെ സ്റ്റണ്ട് എൻ്റെ മോനെ, ആക്ഷൻ വേറെ ലെവലാ. രണ്ടുപേരാണ് കേട്ടോ, അതും ഈ നമ്മളിങ്ങനെ വിശാലമായ ഒരു ഏരിയയിലൊന്നല്ലല്ലോ, ട്രെയിനിൻ്റെ ഉള്ളിലാണുള്ളതൊക്കെ, അത് അത്രയും, അത് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതും പല സംഭവങ്ങളും, അത് ഏത് രീതിയിൽ യൂസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൊടൂരായിട്ടാണ്. പിന്നെ ഇതിന്റെ വർക്ക്, സി ജി വർക്കൊക്കെ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ ഒരാള് കൊറിയൻകാരൻ തന്നെയാണ് തോന്നുന്നത്, സിയോം ഓയോ അങ്ങനെയാണ് ഒരാളുടെ പേര്. കൊറിയൻ ലുക്കുള്ള ആള് തന്നെയാണ്, അത് കൊറിയക്കാരൻ തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ കൊറിയൻ, നീ പറഞ്ഞല്ലോ കൊറിയൻ ആക്ഷൻ സിനിമകളോടൊരു ഇതുണ്ടെന്ന്. യെസ്, അപ്പൊ അതും കൂടി ഉണ്ടായിരിക്കാം. എന്തായാലും എല്ലാം കൊണ്ടും മികച്ച ഒരു പെർഫെക്റ്റ് സിനിമ. പിന്നെ സിനിമറ്റോഗ്രാഫി, ഇതിന്റെ എഡിറ്റിങ് ഇതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫൈറ്റ് രംഗങ്ങളിലൊക്കെ ഇത്ര ചടുലമായത് ഒരുക്കണമെങ്കിൽ അതിന് എഡിറ്റിങ്ങും സിനിമറ്റോഗ്രാഫിയും വളരെ വലിയ പങ്ക് വഹിക്കണം. എന്താണെങ്കിലും നിഖിൽ നാഗേഷ് ഭട്ട് ഒരു രക്ഷയില്ലാത്ത സംവിധായകനാണ്, തെളിയിച്ചു. പോളിയാണ് ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. അവിടെ കൂടെ ഡയലോഗ് എഴുതാൻ വേറെ ആളും കൂടി ഉണ്ട്, ഐഷാ സയ്യിദ്. അവർ രണ്ടുപേരും കൂടി ആയിരുന്നു, ആള് ഡയലോഗ് ഐഷാ സയ്യിദും സ്ക്രിപ്റ്റ് നിഖിൽ നാഗേഷ് ഭട്ടും ആയിരുന്നു. എന്താണെങ്കിലും വെഡിജിൽ ഐറ്റം, വെഡിജിൽ ഐറ്റം എനിക്ക് പക്ഷേ ഫസ്റ്റ് ഡേ പോണായിരുന്നു അല്ലേ? അങ്ങനല്ല, എനിക്ക് സമാധാനം എപ്പോഴും ഇല്ലടാ, ഒന്നുകൂടി കൊന്നാലോ. അതായത് ഓന് വീണ്ടും ജീവിപ്പിക്കാം, എന്നിട്ട് പിന്നെയും കൊല്ലുക, അങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ
കൊള്ളാം. ഫസ്റ്റ് സ്റ്റേഷന്റെ ഏറ്റവും മൂത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയമാണ്. എന്താണ് ഈ റേറ്റിംഗ് എത്ര? ശരിയായിരിക്കും. അത് ഞാൻ പറഞ്ഞ ഇത് ഞാൻ കുറെ സ്ഥലങ്ങളിൽ വായിച്ചു കഴിഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് ആളുടെ പേര് പോലും ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ആളെ കുറിച്ച് കുറെ കേട്ടു, അവള് ഭീകര വില്ലനായിട്ടാണ് വന്ന് ചെയ്തിട്ട് പോയിട്ടുള്ളതെന്നുള്ളതൊക്കെ. ആ ഒരു സംഭവം കേട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും നല്ലൊരു കൺസെപ്റ്റാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണമായൊരു സംഭവമൊക്കെ നമ്മൾ ഇതിന് മുൻപ് കണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ അതിലല്ല കാര്യം, ഇതിങ്ങനെ വെടിപ്പായിട്ട് ഒരുക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഇപ്പറഞ്ഞതിനകത്ത് ഒരു ചോദ്യം ഞാൻ ചോദിക്കണം. നമ്മള് കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്, ഇതേപോലെയാണ് ചെയ്തിട്ട്, ഇതേപോലെ ചെയ്തിട്ടില്ല, അല്ല ഇങ്ങനത്തെ കാരണം കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള സാധനം. പക്ഷെ ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനം, ക്ലീഷേ ആണെങ്കിലും അത് ചെയ്തു നോക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് പറയുന്ന കഥ ക്ലീഷയാണെങ്കിലും അതെ, ചെയ്യുന്ന രീതി ക്ലീഷയല്ല. അതാണ് ആ സാധനമാണ് മാറ്റം കൊണ്ടുവരുന്ന എന്ന് പറയുന്ന സംഭവം. അത് പലരും ശ്രദ്ധിക്കാറില്ല, അത് ആഗ്രഹിക്കാറുണ്ട് പലരും. പക്ഷെ പണി അറിയാത്ത പ്രശ്നങ്ങളാണ് സംഭവിക്കാറുള്ളത്. അത് അതുപോലെ ഒരുക്കി വെക്കാൻ പറ്റണല്ലോ. എന്തായാലും ഒരു ഗംഭീര സിനിമയാണ്, ഞാനൊരു 8 കൊടുക്കും 10. കാണാൻ പോയിട്ട് രണ്ടാം ഭാഗം കൊണ്ടുവരണം. എന്നിട്ട് ആള് വീണ്ടും അല്ലെങ്കിൽ അയാളെ തന്നെ വീണ്ടും ജീവിപ്പിച്ചിട്ട് ആ രൂപമുള്ള ആരൊക്കെ ഉണ്ടാലും പിടിച്ച് ഇടിക്കുന്ന ഒരു നായകനാക്കിയാലും മതി. എന്താണെങ്കിലും മച്ചാൻ പോയി കണ്ടു, ഇനി ദിവസം പോയി കാണണം. ഉണ്ടാവോ തിയേറ്ററിലേ? നമ്മുടെ ഇവിടെ അതായത് റിലീസിന്റെ സമയത്തൊന്നും വന്നിട്ടില്ല, കുറെ കഴിഞ്ഞ് നല്ല അഭിപ്രായം നേടിയതിനു ശേഷം ഒരാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് അവിടെ റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. കാണാത്തവരെല്ലാം തിയേറ്ററിൽ പോയിട്ട് കാണുക. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.